ഖുർആനിൽ എന്നെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചു കളഞ്ഞ മറ്റൊരു വാക്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 178-ാമത്തെ ആയത്ത്, ഖിസാസിൻ്റെ ആയത്ത്. ഞാൻ അതിൻ്റെ മലയാള പരിഭാഷ വായിക്കാം. സത്യവിശ്വാസികളെ, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ പ്രതിക്കൊല നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. സ്വതന്ത്രനു പകരം സ്വതന്ത്രനും അടിമയ്ക്ക് പകരം അടിമയും സ്ത്രീക്ക് പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ്. ഇനി അവന് തൻ്റെ സഹോദരൻ്റെ പക്ഷത്തു നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവൻ മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്ത് വീട്ടുകയും ചെയ്യേണ്ടതാകുന്നു. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയും കാരുണ്യവുമാകുന്നു അത്. ഇനി അതിനുശേഷവും ആരെങ്കിലും അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. അടുത്ത വാക്യം കൂടെ വായിക്കാം. ബുദ്ധിമാന്മാരെ, പ്രതിക്രിയ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ്. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയത്രയേ ഈ നിയമനിർദ്ദേശങ്ങൾ. 2:179. സത്യവിശ്വാസികളെ, കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ പ്രതിക്രിയ, ഖിസാസ് ചെയ്യൽ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. അതായത് സ്വതന്ത്രന് സ്വതന്ത്രനും അടിമയ്ക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്ന നിലയിൽ എന്നാണ് ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ പൊരുള്? ഈ വാക്യം ആദ്യം വായിച്ചപ്പോൾ അതിൻ്റെ പൊരുള് മനസ്സിലായിരുന്നില്ല. പൊതുവിൽ ആർക്കും അത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല എന്താണ് ഈ പറയുന്നതിൻ്റെ പൊരുളെന്ന്. ഇതിൻ്റെ പൊരുള് മനസ്സിലാവണമെങ്കിൽ ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭം എന്താണ് എന്ന് തഫ്സീറുകളിൽ നിന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഇതിൻ്റെ സന്ദർഭവും അതിൻ്റെ തഫ്സീറുകളും വ്യാഖ്യാനങ്ങളും ഒക്കെ പരിശോധിച്ചപ്പോഴാണ് പണ്ഡിതന്മാരും മുഫസ്സിറുകളും തന്നെ ഈ ആയത്തിൻ്റെ പൊരുളെന്താണ് എന്ന കാര്യത്തിൽ വലിയ തർക്കം നടക്കുന്നുണ്ട് എന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത്. പക്ഷേ ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലം ഇന്നതാണ് എന്ന് വിശദീകരിക്കുന്ന തഫ്സീർ വായിച്ചപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ പൊരുള് നമുക്ക് പിടികിട്ടിയത്. എന്താണ് അതിൻ്റെ പൊരുള്? ഇവിടെ പറയുന്നത്, ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊല ചെയ്യപ്പെട്ട വ്യക്തി സ്ത്രീയാണെങ്കിൽ പകരം പ്രതിക്കൊല എന്ന നിലയിൽ ഒരു സ്ത്രീയെ മാത്രമാണ് കൊല്ലേണ്ടത്. കൊല്ലപ്പെട്ടത് ഒരു അടിമയാണെങ്കിൽ കൊലയാളി ആരു തന്നെ ആയാലും ശരി, പകരം കൊല്ലേണ്ടത് മറ്റൊരു അടിമയെയാണ്. കൊല്ലപ്പെട്ടത് ഒരു സ്വതന്ത്രനാണെങ്കിൽ പകരം കൊല്ലേണ്ടത് സ്വതന്ത്രനെയാണ് എന്ന. ഇവിടെ ചില ആളുകളൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നതും ഇന്നത്തെ ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇത് കൊലയാളിയുടെ കാര്യമാണ് പറയുന്നത് എന്നാണ്. എന്നാൽ ഖുർആനിൽ ഇത് കൊലയാളിയുടെ കാര്യമല്ല, കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ തുല്യത പുലർത്തണം, കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ പ്രതിക്രിയ ഖിസാസ് ചെയ്യുമ്പോൾ തുല്യത പുലർത്തണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഖിസാസ് എന്ന് പറയുന്നത് കൊലയാളിക്കുള്ള ശിക്ഷയേ അല്ല. ഖിസാസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ഇന്ന് ലോകത്തെവിടെയും അങ്ങനെ ഒരു നിയമം നിലവിലില്ല. ഇത് ഗോത്രകാലത്ത്, ഹമ്മുറാബിയുടെ കാലത്തും അതിനുശേഷമുള്ള ഇപ്പോൾ തോറയുടെയൊക്കെ കാലത്തും ഉണ്ടായിരുന്ന, ഗോത്രങ്ങൾക്കകത്ത് നിലനിന്നിരുന്ന പ്രതികാര നിയമങ്ങൾ, പ്രതിക്രിയാ നിയമങ്ങൾ, റിട്ടാലിയേഷൻ നിയമങ്ങൾ, അതിൽപ്പെട്ടതാണിത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ ആയത്തിറങ്ങിയ സന്ദർഭം എന്നറിയാൻ നമ്മൾ വാഹിദി തഫ്സീറിൽ പോയാൽ മതി. അസ്ബാബുൻ നുസൂൽ എന്ന അവതരണ പശ്ചാത്തലം മാത്രം പറയുന്ന തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സന്ദർഭം. ഫൈറ്റിംഗ് ടു പ്ലേസ് ബിറ്റ്വീൻ 2 Arab tribes. One tribe had more power than the other, and therefore they said, "For every slave of ours that you kill, we will kill a free man of yours, and for every woman of ours, a man of yours." And then this verse was revealed. രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് ആ ഗോത്രങ്ങളിൽ ഏറ്റവും പ്രബലമായ ഗോത്രം, ആ ഗോത്രത്തിൻ്റെ ആളുകൾ മറ്റേ ഗോത്രത്തിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ വീമ്പ് പറഞ്ഞു. എങ്ങനെ വീമ്പ് പറഞ്ഞു, അല്ലെങ്കിൽ എങ്ങനെ ഭീഷണിപ്പെടുത്തി?
ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പെണ്ണിനെ നിങ്ങൾ കൊന്നാൽ ഞങ്ങൾ പകരം നിങ്ങളുടെ ഒരു ആണിനെ കൊല്ലും. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു അടിമയെ നിങ്ങൾ കൊന്നാൽ ഞങ്ങൾ പകരം ഒരു ഉടമയെ കൊല്ലും. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്വതന്ത്രനെ നിങ്ങൾ കൊന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ട് സ്വതന്ത്രനെ ഞങ്ങൾ കൊല്ലും എന്ന രീതിയിൽ ഞങ്ങൾ ഇരട്ടി പ്രതിക്രിയ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗോത്രക്കാര് മറ്റേ ഗോത്രക്കാരെ ഭീഷണിപ്പെടുത്തി എന്ന വിവരം മുഹമ്മദ് അറിഞ്ഞപ്പോഴാണ് അള്ളാഹു ചാടിയണീറ്റിട്ട് ഈ ആയത്തിറക്കിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ആയത്തിൻ്റെ പൊരുൾ? ഇനി നിങ്ങൾ ഈ ഒരു സന്ദർഭം വെച്ചുകൊണ്ട് ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ പ്രതികാരം ചെയ്യൽ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. അതായത് സ്വതന്ത്രന് സ്വതന്ത്രനും അടിമയ്ക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്ന നിലയിൽ മാത്രം നിങ്ങൾ ഈ വീമ്പ് പറയുന്നത് പോലെ അല്ലെങ്കിൽ ആ ഗോത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയെ കൊന്നുകഴിഞ്ഞാൽ പകരം പുരുഷനെ കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു അടിമയെ കൊന്നുകഴിഞ്ഞാൽ പകരം സ്വതന്ത്രനെ കൊല്ലാൻ പാടില്ല, ഒരു സ്വതന്ത്രനെ കൊന്നാൽ പകരം രണ്ട് സ്വതന്ത്രന്മാരെ കൊല്ലാൻ പാടില്ല. കൊല്ലപ്പെട്ടത് ആരാണോ അയാളുടെ ഡിഗ്നിറ്റി അനുസരിച്ച് തുല്യ നിലയിലുള്ള മറ്റൊരാളെ മാത്രമേ പ്രതിക്കൊല എന്ന രീതിയിൽ കൊല്ലാൻ പാടുള്ളൂ എന്ന് പ്രതിക്കൊലയുടെ കാര്യത്തിൽ തുല്യത പാലിക്കാൻ, നീതി പാലിക്കാൻ ഉപദേശിക്കുകയാണ് ഇവിടെ അള്ളാഹു ചെയ്യുന്നത്. അത് അന്നത്തെ ഗോത്ര നിയമം അനുസരിച്ച് അതാണ് ശരി. എന്നാൽ ഇത് ഇന്ന് ഇതിൻ്റെ യഥാർത്ഥ പൊരുൾ മറച്ചു വെച്ചുകൊണ്ട് ഇത് കൊലപാതകത്തിന് പ്രതിക്രിയ ചെയ്യുന്ന കാര്യമല്ല എന്നും കൊലയാളിക്ക് ശിക്ഷ നൽകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടുമറിഞ്ഞ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് തീർത്തും ഈ വാക്യം തന്നെ അപ്രസക്തമാണ്, യാതൊരു അർത്ഥവുമില്ലാത്തൊരു വാക്യമാണ്. കാരണം കൊല്ലുന്നയാളെ പകരം കൊല്ലണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൊലയാളിക്ക് വധശിക്ഷ നൽകണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ വളച്ചു കെട്ടി തിരിച്ചു കെട്ടി ഒന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. ആരാണോ കൊലപാതകം നടത്തിയ ആ കൊലപാതകം നടത്തിയ ആളെ പകരം കൊല്ലുക എന്ന് പറഞ്ഞാൽ മതി. അവിടെ അയാളുടെ ഡിഗ്നിറ്റി ഒന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഡിഗ്നിറ്റി എല്ലാം പ്രത്യേകം എടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് അത് പറഞ്ഞ സന്ദർഭത്തിനാണ് പ്രാധാന്യം. അത് പറഞ്ഞ സന്ദർഭം വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്? ഇത് കൊലയാളിക്ക് ശിക്ഷ നൽകുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്, മറിച്ച് കൊല ചെയ്യപ്പെട്ട ആൾക്ക് പകരം പ്രതിക്രിയ എന്ന നിലക്ക് വേറൊരാളെ കൊല്ലുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആരെ കൊല്ലണം എന്നാ പറയുന്നത്? നിരപരാധികളായ ആളുകളെ പ്രതികാരത്തിൻ്റെ പേരിൽ മാത്രം പോയി കൊല്ലണം എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഇത് ഹമ്മുറാബിയുടെ കാലത്തുള്ള നിയമമാണ്, ഇത് പഴയ ഗോത്രകാലത്തുള്ള ക്രൂരമായ മനുഷ്യത്വഹീനമായ യുക്തിഹീനമായ നിയമമാണ്. ഈ നിയമം നിലവിലുള്ള നാട്ടിൽ, ആ ഗോത്ര നിയമം നിലവിലുള്ള നാട്ടിൽ മുഹമ്മദ് ഇതൊക്കെ കേട്ടറിഞ്ഞപ്പോൾ അതിനെതിരായിട്ട് എന്തോ ഒരു പരാമർശം ആരോ നടത്തിയെന്ന് കേട്ടപ്പോൾ ചാടിയണീറ്റ് വിളിച്ചു കൂവിയതാണ് ഈ വൃത്തികെട്ട നിയമം, ഈ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യം വിളിച്ചു പറഞ്ഞതാണ്. അത് അള്ളാഹുവിൻ്റെ പരിടിയിൽ വെച്ച് കിട്ടിയതാണ്. നേരുനെറിയുള്ള ആരെങ്കിലും ഇങ്ങനെ പറയുമോ? അപ്പോൾ എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരാൾ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയാൽ ഞാൻ ആ കൊലയാളിയുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ നിരപരാധിയായ ഭാര്യയെ കൊല്ലണം എന്നാണ് ഈ പറയുന്നത്. എൻ്റെ വീട്ടിൽ വന്ന ഒരാൾ ഒരു കുട്ടിയെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ പകരം അയാളുടെ വീട്ടിൽ പോയിട്ട് തുല്യ പ്രായമുള്ള ഒരു കുട്ടി, ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി, ആ നിലക്ക് തുല്യത നോക്കിയിട്ട് തിരഞ്ഞു പിടിച്ചിട്ട് ഒരു കുട്ടീനെ കൊന്നിട്ട് തുല്യ നഷ്ടം അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ കുടുംബത്തിനോ ഗോത്രത്തിനോ ഉണ്ടാക്കണം എന്നാണ് ഈ പറയുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, മൂക്കിന് പകരം മൂക്ക് എന്ന് പറയുന്ന പ്രതിക്രിയാ നിയമം തൗറാത്തിലുണ്ട് എന്ന് പറയുന്ന കാര്യം ഖുർആനിലും പറയുന്നുണ്ട്. ആ തൗറാത്തിലുള്ള പ്രതിക്രിയാ നിയമത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഈ ഖിസാസ് നിയമം. അതെടുത്ത് വീശിയിരിക്കുകയാണ് ഇവിടെ അള്ളാഹു. ഇനി നോക്കൂ നിങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്ന ബുദ്ധിമാന്മാരെ പ്രതിക്രിയ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് എന്നാണ്. ഇന്ന് പ്രതിക്രിയ നൽകുന്നതിൽ ഇന്ന് ജീവിതത്തിൻ്റെ നിലനിൽപ്പ് എന്ന ചിന്താഗതി തന്നെ തെറ്റാണ്. കാരണം ഇന്ന് പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ ഏർപ്പാടേ ഇല്ല. കുറ്റം ചെയ്തവർക്ക് അർഹമായ ശിക്ഷ നൽകുക, കുറ്റം ചെയ്തവർ, ആ കുറ്റം ചെയ്യാൻ അയാളെ സഹായിച്ചവർ, ഗൂഢാലോചന നടത്തിയവർ, അങ്ങനെ ആ കുറ്റകൃത്യത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പങ്കുകൊണ്ടവർക്ക് ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവമനുസരിച്ച് ശിക്ഷ വിധിക്കുക എന്നതാണ് ആധുനിക മനുഷ്യൻ്റെ രീതി. അല്ലാതെ ഏതെങ്കിലും ഒരു കുടുംബത്തിലോ ഗോത്രത്തിലോ ഒരു രാജ്യത്തോ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന് പകരം നിരപരാധികളായ ആളുകളെ കൊലപ്പെടുത്തിയിട്ട്
തുല്യനഷ്ടം വരുത്തുക എന്ന ഏർപ്പാട് ഇന്ന് ഇല്ല, ഒരു കാര്യത്തിലും ഇല്ല. തുല്യനഷ്ടം വരുത്തി പ്രതിക്രിയ ചെയ്യുക എന്ന ഏർപ്പാട് പ്രാകൃതകാലത്തെ ഗോത്ര നിയമമാണ്. ഇവിടെ അള്ളാഹു എന്ന ഗോത്ര ദൈവം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ഈ ഗോത്ര നിയമമാണ്. ഇനി ഇത് കൊലയാളികൾക്ക് നൽകേണ്ട ശിക്ഷയാണ് എന്ന വാദം ശരിയാണെങ്കിൽ അവിടെയും പ്രശ്നം തീരുന്നില്ല, അവിടെ ഗുരുതരമായ പ്രശ്നം ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം കൊലയാളികളുടെ ശിക്ഷ നൽകുന്ന കാര്യത്തിലാണെങ്കിൽ ഇവിടെ എന്തിനാണ് അടിമയ്ക്ക് അടിമ, സ്വതന്ത്രന് സ്വതന്ത്രൻ, സ്ത്രീക്ക് സ്ത്രീ എന്ന് പറയുന്നത്? ഒരു സ്ത്രീയാണ് കൊലപാതകം നടത്തിയതെങ്കിൽ ആ സ്ത്രീയെ കൊല്ലണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ സ്ത്രീ സ്ത്രീ എന്ന് പറയേണ്ട കാര്യമേ ഇല്ല, അടിമ അടിമ എന്ന് പറയേണ്ട കാര്യമില്ല, സ്വതന്ത്രൻ എന്ന് പറയേണ്ട കാര്യമില്ല. കൊല നടത്തിയത് ആരോ, അയാളുടെ ഡിഗ്നിറ്റി എന്തോ ആയിക്കോട്ടെ, കൊല നടത്തിയത് ആരോ അവരെ പകരം കൊല്ലുക എന്ന് മാത്രം ലളിതമായിട്ട് പറഞ്ഞാൽ മതി. എന്നാൽ ഇവിടെ അതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ സ്ത്രീക്ക് പകരം സ്ത്രീ എന്ന് പറഞ്ഞത് കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിലാണ്, കൊല്ലുന്നവരുടെ കാര്യത്തിലല്ല. കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ കിസാസ് നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെയാണ് സ്ത്രീക്ക് പകരം സ്ത്രീ എന്ന് പറയുന്നത്. കൊല്ലപ്പെട്ടത് സ്ത്രീയാണെങ്കിൽ പകരം സ്ത്രീയെ കൊല്ലുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊലയാളി സ്ത്രീയാണെങ്കിൽ ആ കൊലയാളിയായ സ്ത്രീയെ തന്നെ കൊല്ലുക എന്ന് ഇവിടെ അർത്ഥം വരുന്നേയില്ല. അങ്ങനെയാണെങ്കിലും ആ അർത്ഥത്തിലാണെങ്കിലും ഇസ്ലാമിൽ അങ്ങനൊരു നിയമം നിലവിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇന്നും നിലവിലില്ല. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് കൊല നടത്തിയ ആളും കൊല്ലപ്പെട്ട ആളും തമ്മിലുള്ള ഡിഗ്നിറ്റിയുടെ വ്യത്യാസം പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷ നൽകേണ്ടത് എന്ന് തന്നെയാണ് ഇസ്ലാമിക നിയമങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഡിഗ്നിറ്റി കൂടിയ ഒരാൾ ഡിഗ്നിറ്റി കുറഞ്ഞ ഒരാളെയാണ് കൊല്ലുന്നതെങ്കിൽ അയാൾക്ക് ഈ കൊലയാളിക്ക് വധശിക്ഷ നൽകാൻ പാടില്ല, വധശിക്ഷ നൽകേണ്ടതില്ല എന്നാണ് ഇസ്ലാമിൻ്റെ എല്ലാ നിയമപുസ്തകങ്ങളിലും എഴുതി വച്ചിട്ടുള്ളത്. നബിവചനങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, തഫ്സീറുകളിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, കർമ്മശാസ്ത്രങ്ങളിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണങ്ങൾ സഹിതം വിവരിച്ചിട്ടുണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ഞാൻ കർമ്മശാസ്ത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 278 വ്യാഖ്യാനമായി ഇബ്നു കസീർ കൊടുത്തിട്ടുള്ള, ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഞാൻ കാണിച്ചു തരാം. എന്താണ് ഹദീസിൽ പറയുന്നത്? ബുഖാരി റിപ്പോർട്ടഡ് ദാറ്റ് അലി നറേറ്റഡ് ദാറ്റ് അള്ളാഹ്സ് മെസഞ്ചർ സെഡ് വലാ യുക്തലു മുസ്ലിമു ബി കാഫിർ. എന്താ അതിൻ്റെ അർത്ഥം? ദ മുസ്ലിം ഈസ് നോട്ട് കിൽഡ് ഫോർ ദ ഡിസ്ബിലീവർ ഹും ഹി കിൽസ്. ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ കൊന്നാൽ ഈ കൊലയാളിയെ ശിക്ഷ എന്ന നിലക്കോ കിസാസ് എന്ന നിലക്കോ കൊല്ലാൻ പാടില്ല എന്ന് നബി പറഞ്ഞു എന്ന് ഈ ഖുർആൻ വാക്യത്തെ, ഈ 278 വ്യാഖ്യാനിക്കുന്നതിനിടയിൽ ഇബ്നു കസീർ ഉദ്ധരിച്ചതാണ് ഈ ഹദീസ്. ഇതനുസരിച്ച് തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം അമുസ്ലിമിനെ കൊന്നാൽ ഈ കൊലയാളിക്ക് വധശിക്ഷ നൽകാൻ പാടില്ല. കൊല്ലപ്പെട്ട അടിമയ്ക്ക് കൊല ചെയ്ത ഉടമയേക്കാൾ ഡിഗ്നിറ്റി കുറവാണ്. ബാപ്പ മകനെ കൊന്നാൽ ഈ ബാപ്പയെ പകരം കൊല്ലാൻ പാടില്ല, ഈ ബാപ്പയ്ക്ക് വധശിക്ഷ നൽകാൻ പാടില്ല. കാരണം എന്താണ്? ബാപ്പ മകനേക്കാൾ ഡിഗ്നിറ്റി കൂടിയ ആളാണ്, മകൻ്റെ മേൽ അധികാരമുള്ളയാളാണ്. ഉടമ അടിമയുടെ മേൽ അധികാരമുള്ളയാളാണ്. അതുകൊണ്ട് ഉടമയ്ക്ക് അടിമയെ കൊല്ലാം, പകരം കൊല്ലാൻ പാടില്ല, പകരം ഉടമയെ കൊല്ലാൻ പാടില്ല. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സ്ത്രീക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും സ്ത്രീ പുരുഷന്മാരും തമ്മിലൊക്കെ ആണെങ്കിലും ഇത് തന്നെയാണോ ബാധകം എന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും ഒരേ ഡിഗ്നിറ്റി അല്ല എങ്കിൽ ശിക്ഷ വ്യത്യസ്തമാണ്. കൊല്ലപ്പെട്ടവന് ഡിഗ്നിറ്റി കുറവാണെങ്കിൽ വധശിക്ഷ നൽകാൻ പാടില്ല. കൊല്ലപ്പെട്ടവന് മറ്റേയാളെ കൊന്നവനേക്കാൾ ഡിഗ്നിറ്റി കൂടുതലാണെങ്കിൽ പിന്നെ തർക്കമൊന്നുമില്ല, വധശിക്ഷ നിർബന്ധമാണ്. ഇപ്പോൾ ഒരു അടിമ ഉടമയെയാണ് കൊല്ലുന്നതെങ്കിൽ അടിമയ്ക്ക് വധശിക്ഷ ഉറപ്പാണ്. ഒരു മകൻ ബാപ്പാനെയാണ് കൊല്ലുന്നതെങ്കിൽ മകന് വധശിക്ഷ ഉറപ്പാണ്. ഒരു അമുസ്ലിം മുസ്ലിമിനെയാണ് കൊല്ലുന്നതെങ്കിൽ വധശിക്ഷ ഉറപ്പാണ്. പക്ഷെ തിരിച്ചാണെങ്കിൽ വധശിക്ഷ കൊടുക്കാൻ പാടില്ല. ഇതിൽ മുസ്ലിം അമുസ്ലിമിനെ കൊന്നാൽ വധശിക്ഷ കൊടുക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഒരു ധാർമ്മിക ബോധം വെച്ചുകൊണ്ട് എത്ര വൃത്തികെട്ട നിയമമാണെന്ന് ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ. കൊലപാതക കേസിൽ പോലും മതം നോക്കിയിട്ട്, കുറ്റകൃത്യം ചെയ്തുകൊണ്ട് മതം നോക്കിയിട്ടാണ് ശിക്ഷ വിധിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് എത്ര വലിയ അസംബന്ധമാണ്, എത്ര മനുഷ്യത്വരഹിതമായിട്ടുള്ള വാദമാണ്. അത് ഉയർത്തിപ്പിടിക്കുന്നത് അതാണ് ഇസ്ലാമിലെ നിയമം. ആ ഇസ്ലാമിലെ നിയമം നിലനിൽക്കെയാണ്
ഈ ഖിസാസിന്റെ നിയമം കൊലയാളിക്കുള്ള ശിക്ഷയാണ് എന്ന് ഇവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് നിലനിൽക്കില്ല. അത് ഒരു നടക്കും, അത് വിലപ്പോവില്ല ആ വ്യാഖ്യാനം. ഇവിടെ ഖിസാസ് എന്ന് പറയുന്നത് കൊലപാതകത്തിന്റെ ശിക്ഷയല്ല, മറിച്ച് കൊലപാതകം നടന്നു കഴിഞ്ഞാൽ പ്രതിക്രിയ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഗോത്രങ്ങൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിലൊക്കെ ഇത്തരം പ്രതിക്രിയാ നിയമങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ പ്രതിക്രിയാ നിയമങ്ങളിൽ ഞങ്ങൾ തുല്യത പാലിക്കുകയില്ല എന്ന് ഒരു ഗോത്രക്കാരൻ വീമ്പ് പറഞ്ഞപ്പോൾ ചാടിയണീറ്റിട്ട് അല്ല പറഞ്ഞ ആയത്താണിത്. ഏയ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, സ്ത്രീനെ കൊന്നാൽ പകരം സ്ത്രീനെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ എന്ന് അല്ല പഠിപ്പിക്കുകയാണ് നമ്മളെ. ഇനി ഇബ്നു അബ്ബാസ് പറയുന്നത് ഈ ഹദീസ് അല്ല, ഈ ആയത്ത് നസ്ക് ചെയ്തിരിക്കുന്നു എന്നാണ്. ഈ ആയത്ത് നസ്ക് ചെയ്ത് 545 ഇതിൻ്റെ നാസിക്ക് എന്നൊക്കെയാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. എന്നാൽ 545 ഇതിനെ നസ്ക് ചെയ്യുന്നതായിട്ടൊന്നും കാണാനില്ല, കാരണം ഇതിൽ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ ആവർത്തനമാണ് 545 പറഞ്ഞിട്ടുള്ളത്. ഇനി നസ്ക് ചെയ്തതാണെങ്കിൽ പോലും ഒരു കാലത്തെ നിലനിന്നിരുന്ന ഗോത്ര നിയമങ്ങൾ, ഇതും ഇത്രയും വൃത്തികെട്ട യുക്തിഹീനവും മനുഷ്യത്വഹീനമായ ഒരു ഗോത്ര നിയമത്തിനൊക്കെ ചാടി വീണ് ആയത്തിറക്കിയ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ നിലവാരം? എന്ന് മാത്രമല്ല, ഈ ഖുർആൻ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ചതാണെങ്കിൽ എന്തിനാണ് ഈ വൃത്തികെട്ട നിയമമൊക്കെ ഈ ഖുർആനിലിറക്കിയിട്ട് ഈ നാണക്കേടെല്ലാം ദൈവം സ്വയം ഏറ്റെടുക്കുന്നത്? അപ്പം മുഹമ്മദിന് ഈ ഗോത്രകാല നിയമങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നി മുഹമ്മദ് അത് വിളിച്ചു പറഞ്ഞു. പിന്നീട് മുഹമ്മദ് തന്നെ ഇത് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ വേറെ വിധിച്ച സമയത്ത് ഇതിൽ ചിലതൊക്കെ അപ്രസക്തമായി പോയി. അതിനാണ് ഇന്ന് വ്യാഖ്യാതാക്കൾ നസ്ക് ചെയ്തു, നാസിക്കാണ് മൻസൂഖാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുളുന്നത്. ഇന്നത്തെ നമ്മുടെ ഒരു നീതിബോധം അനുസരിച്ച് നമ്മൾ കുറ്റകൃത്യങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഒന്ന്, കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം ചെയ്തവരും അതിന് പ്രേരിപ്പിച്ചവരും അതിന് കൂട്ടുനിന്നവരും ആ കുറ്റകൃത്യങ്ങളുടെ ഗൗരവമനുസരിച്ച് അതിൽ കുറ്റക്കാരാണെന്ന് കണ്ട് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകുകയും ഒപ്പം ഈ കുറ്റകൃത്യത്തിന് ഇരയായവർക്ക് അവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുകയും ഒക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതല്ലാതെ പ്രതിക്രിയ ചെയ്യുക എന്ന ഏർപ്പാടില്ല. ഇനി ഇതിൻ്റെ നാസിക്കാണ് എന്ന് ഇബ്നു അബ്ബാസ് പറയുന്ന 545 എന്താണ് പറയുന്നത് നോക്കുക. ജീവന് ജീവൻ, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല്, മുറിവുകൾക്ക് തത്തുല്യമായ പ്രതിക്രിയ എന്നിങ്ങനെയാണ് അതിൽ, അതായത് തൗറാത്തിൽ നാം അവർക്ക് നിയമമാക്കി വെച്ചിട്ടുള്ളത്. ഇത് ജൂതന്മാർക്കുള്ള നിയമമാണ് എന്നാണ് പറയുന്നത്. വല്ലവനും പ്രതിക്രിയ ചെയ്യാതെ മാപ്പ് നൽകുന്ന പക്ഷം അത് അവന് പാപമോചനത്തിനുതകുന്ന ഒരു പുണ്യകർമ്മമാകുന്നു. ആർ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കുന്നില്ലയോ അവർ തന്നെയാണ് അക്രമികൾ. ഇത് മറ്റേതിനെ നസ്ക് ചെയ്യുന്നതായിട്ട് ഇതിലൊന്നുമില്ല, കാരണം മറ്റേ ആയത്തിൽ തന്നെ ഈ മാപ്പ് നൽകുന്ന കാര്യം തുടർന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അവന് തൻ്റെ സഹോദരന്റെ പക്ഷത്ത് നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവൻ മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുകയും ചെയ്യേണ്ടതാകുന്നു. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയും കാരുണ്യവുമാവുന്നു അത്. ഇനി അതിനുശേഷവും ആരെങ്കിലും അതിക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും എന്നാണ് 278 തന്നെ തുടർന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാപ്പ് നൽകാനുള്ള ഒരു പ്രൊവിഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഇതിനകത്തുകൊണ്ട് അങ്ങേയറ്റത്തെ മനുഷ്യത്വരഹിതമായിട്ടുള്ള യുക്തിഹീനമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണത്? ഇപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്ന കൊലയാളിക്ക് മാപ്പ് നൽകേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ നീതി നടപ്പിലാവണമെന്നുണ്ടെങ്കിൽ ഈ കൊന്നയാൾക്ക് മാപ്പ് നൽകേണ്ടയാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മാപ്പ് നൽകുക എന്നത് അസാധ്യവുമാണ്, അപ്രസക്തവുമാണ്. ഈ കൊല്ലപ്പെട്ടയാളോടാണ് ഈ കൊലയാളി ഈ കുറ്റം ചെയ്തിട്ടുള്ളത്. അയാളുടെ ജീവിതമാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്, അയാളുടെ ജീവനെയാണ് ഹനിച്ചു കളഞ്ഞത്. അപ്പോൾ ഇയാൾക്ക് മാപ്പ് നൽകുക എന്നത് അയാൾക്ക് മാത്രം സാധ്യമാവുന്ന കാര്യമാണ്, ഒരിക്കലും അയാൾക്ക് സാധ്യമാവാത്ത കാര്യവുമാണ്. അപ്പോൾ ഒരു കൊലക്കുറ്റത്തിൽ മാപ്പ് നൽകുക എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. എന്തുകൊണ്ട്? ഈ കൊല ചെയ്യപ്പെട്ട ആൾക്ക് മാത്രമാണ് ഇയാളുടെ കൊലപാതകത്തിൻ്റെതായ നഷ്ടം സംഭവിച്ചത്. അവിടെ അയാളുടെ അവകാശികളാണ് മാപ്പ് നൽകേണ്ടത് എന്നാണ് ഈ ഖുർആന്റെ നിയമം വെച്ച് പറയുന്നത്. ഇസ്ലാം നിയമം അങ്ങനെയാണ്. എന്നാൽ അയാളുടെ അവകാശികൾ എന്ന് പറയുന്നത് ആരാ? അങ്ങനെ ഒരു അവകാശികളുണ്ടോ? ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അവകാശികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അയാളെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആൾ തന്നെ ആവാം പല സന്ദർഭങ്ങളിൽ. ഇനി അബദ്ധത്തിലൊക്കെ ഒരാളെ കൊന്നിട്ടാണ് അയാളുടെ അവകാശികൾ ഇങ്ങനെ മാപ്പ് നൽകുന്നതെങ്കിൽ നമ്മൾ അതിന് ഒരു യുക്തി ഉണ്ടെന്ന് വെക്കാം.
പക്ഷേ എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെയല്ല വരുന്നത്. അതുകൊണ്ട് ഇതൊരു നിയമമാക്കി കഴിഞ്ഞാൽ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യാനുള്ള വളരെയധികം സാധ്യതയുള്ളൊരു നിയമമാണത്. എന്തുകൊണ്ട്? ഇപ്പോൾ സഹോദരൻ എന്നാണ് ഇവിടെ പറയുന്നത്. എൻ്റെ സഹോദരൻ കൊല്ലപ്പെടണമെന്ന് ഞാൻ തന്നെ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് എളുപ്പത്തിലൊരു ക്വട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ച് എൻ്റെ സഹോദരനെ കൊല്ലിക്കാം, എന്നിട്ട് ഞാൻ തന്നെ ഈ കൊലയാളികൾക്ക് മാപ്പും നൽകാം. കാരണം എൻ്റെ സഹോദരൻ്റെ അവകാശി ഞാനാണ്. അപ്പോൾ എൻ്റെ സഹോദരനെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ഞാൻ ആ കൊന്നയാൾക്ക് മാപ്പ് നൽകാൻ്റെ ആളും ഞാൻ തന്നെയാണെങ്കിൽ എനിക്ക് എൻ്റെ സഹോദരനെ കൊല്ലിക്കാൻ എളുപ്പമാണ്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ യഥാർത്ഥത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള നിയമങ്ങളാണ്. ഇതൊക്കെയാണ് ഒരു ദൈവം ആകാശത്തു നിന്ന് കെട്ടിയിറക്കുക എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ഒരു നിലവാരം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇനി 5:45, ഇതിൻ്റെ നാസിക്കാണെന്ന് ഇബ്നു അബ്ബാസ് പറയുന്ന 5:45 പറയുന്നത് എന്താണ്? ഇവിടെ പല്ലിന് പല്ല്, കണ്ണിന് മൂക്ക് എന്ന രീതിയിൽ ഇവരോട് തൗറാത്തിൽ ഞാൻ നിയമമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ലവനും അങ്ങനെ ചെയ്യാതെ എന്നുള്ള ബ്രാക്കറ്റിലാണ്, വല്ലവനും മാപ്പ് നൽകുന്ന പക്ഷം അത് അവന് പാപമോചനമാകുന്നു എന്നാണ്. ആർക്ക് മാപ്പ് നൽകുന്ന കാര്യമാണ് ഈ പറയുന്നത്? വല്ലവനും മാപ്പ് നൽകുന്ന പക്ഷം അവന് പാപമോചനമാകുന്നു. ആർക്ക് പാപമോചനം? എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? വല്ല പിടുത്തം കിട്ടുമോ? ഞാൻ പറഞ്ഞു, ഒരാളെ കൊന്നിട്ട് ഈ കൊല്ലപ്പെട്ടവൻ ആണല്ലോ ഇതിൻ്റെ ഇരയായി മരിച്ചുപോയത്, അയാൾക്കാണല്ലോ ഈ കുറ്റകൃത്യത്തിൻ്റെ നഷ്ടം ഉണ്ടായത്. അപ്പോൾ ഇയാൾക്ക് മാപ്പ് നൽകേണ്ടത് ആരാണ്? ഈ കൊല്ലപ്പെട്ടവനാണ്. അതല്ലാതെ വേറൊരാൾ മാപ്പ് നൽകിയതുകൊണ്ട് എങ്ങനെയാണ് ഈ കൊലപാതകിക്ക് അത് ശിക്ഷയാവുന്നത്, അതല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ടയാൾക്കത് നീതിയാവുന്നത്? അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് അവന് പാപമോചനമാകുന്നു. ആർക്ക് പാപമോചനം? ഈ മാപ്പ് കൊടുത്തോനോ അതോ ഈ കൊലയാളിക്കോ? ഒരു കൊലക്കുറ്റത്തിൽ നമ്മൾ മാപ്പ് അവകാശികളായിട്ടുള്ള ബന്ധുക്കൾ മാപ്പ് നൽകി എന്ന് വിചാരിച്ചു. അങ്ങനെ മാപ്പ് നൽകിയാൽ തന്നെ ആർക്കാണ് അതുകൊണ്ട് പാപമോചനം കിട്ടുന്നത്? ഈ മാപ്പ് നൽകിയവർക്കാണോ അതോ ഈ കൊലയാളികൾക്കാണോ? അതൊന്നും ക്ലിയർ അല്ല. അപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പിന്നീട് മുഫസ്സിറുകളാണ് ഈ ഇതൊക്കെ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്ന ആളുകളാണ് ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ടാക്കിയത്. അല്ലെങ്കിൽ ഈ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല, ആർക്കും മനസ്സിലാവുക പോലും ഇല്ല. ആ രീതിയിലാണ് ഇതിലെ ഭാഷയും ഘടനയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇത് അറബിയിൽ വായിച്ചവർക്കും മലയാളത്തിൽ വായിച്ചവർക്കും ഇംഗ്ലീഷിൽ വായിച്ചവർക്കും ഒക്കെ ഈ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അറബിയിൽ വായിച്ചവർക്ക് തന്നെ ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് അറബിയിൽ തഫ്സീർ എഴുതിയ ആളുകൾ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എഴുതിപ്പോയത്. അപ്പോൾ ഒരു ദൈവം മനുഷ്യന് മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ട് ഈ കാലഹരണപ്പെട്ട ഗോത്രനിയമങ്ങൾ എഴുതി വെച്ചു എന്ന് പറയുന്നതും, അങ്ങനെ എഴുതി വെച്ച ഗോത്രനിയമങ്ങൾ തന്നെ മനുഷ്യർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാലും എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം? എന്തൊക്കെയോ ഈ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം സ്കൂളിൽ പോയിട്ടില്ല അല്ലെങ്കിൽ അക്ഷരം പഠിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ഒരു പരിമിതിയുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഒരു കാര്യം മര്യാദക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പോലും കഴിവില്ലാത്ത ഒരാൾ അദ്ദേഹം ഒരു ഗോത്ര നേതാവായി വന്നപ്പോൾ ആ ഗോത്രത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അദ്ദേഹത്തിന് അപ്പപ്പം മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിമിതമായ ഭാഷയിലൂടെ വിളിച്ചു പറഞ്ഞു എന്നതിനപ്പുറം ഒരു ദൈവികതയും ഇതിന് കൽപ്പിക്കേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഖുർആനിലുള്ള ഇത്തരത്തിലുള്ള വാക്യങ്ങളും ഇത്തരത്തിലുള്ള അസംബന്ധ ജടിലമായിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം തന്നെ. ഇവിടെ കിസാസ് എന്ന് പറയുന്ന പ്രാകൃതമായ ഗോത്ര നിയമം അവതരിപ്പിച്ചുകൊണ്ട് ആ ഗോത്ര നിയമത്തിൽ നീതി അല്ലെ തുല്യത പുലർത്തണമെന്നൊക്കെ കൽപ്പിച്ചുകൊണ്ട് ആയത്തിറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ദൈവം ഏത് നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ദൈവമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഊഹിച്ചെടുക്കാം. അപ്പോൾ ഈ കാലഹരണപ്പെട്ട സാധനങ്ങൾ ഇതൊക്കെ നസ്ക് ചെയ്യപ്പെട്ടതാണെങ്കിൽ, ക്യാൻസൽ ചെയ്യപ്പെട്ടാണെങ്കിൽ എടുത്ത് കോർട്ടിലെറിയേണ്ട കാലം കഴിഞ്ഞില്ലേ? എന്തിനാണ് ഇതൊക്കെ ഇതിനകത്ത് നിലനിർത്തിയിരിക്കുന്നത്? ഇത്രയും കാലഹരണപ്പെട്ടു പോയ അസംബന്ധങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ നിലനിർത്തി കഴിഞ്ഞാൽ ഇത് ഈ ദൈവത്തിന് തന്നെ നാണക്കേടാവും എന്നുള്ളത്, നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇതൊക്കെ എടുത്തിട്ട് ഈ ദൈവത്തിൻ്റെ മുഖത്തേക്ക് എറിയും എന്നുള്ളത് ചിന്തിക്കാനുള്ള വകതിരിവ് ദൈവത്തിനുണ്ടാവണ്ടേ? അതുണ്ടായിരുന്നെങ്കിൽ ഈ ദൈവം ഈ മാതിരി ആയത്തിറക്കുമോ? ഇനി ദൈവം ആയത്തിറക്കിയാൽ തന്നെ അതെല്ലാം ഈ മാതിരി പുസ്തകത്തിൽ കാലാകാലത്തേക്കായിട്ട് എഴുതി വെക്കുമോ ആരെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവർ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ചിന്തിച്ചാൽ, ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്കൊക്കെ ഇതിൻ്റെ കാര്യം, ഇതിൻ്റെ പൊരുൾ പിടികിട്ടും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെയുള്ള അസംബന്ധ ജടിലമായിട്ടുള്ള നമ്മുടെ ധാർമ്മികതയെ തന്നെ അമ്പരപ്പിക്കുന്ന ഖുർആൻ വചനങ്ങളുമായിട്ട് നമുക്ക് ഇനിയും ചർച്ചകൾ തുടരാം.